മുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരൊക്കെ തമ്മിലുള്ള സംവാദമായാണ് രചിക്കപ്പെട്ടത്? ഉമാമഹേശ്വരന്മാർ തമ്മിലുള്ള സംവാദമായിട്ടാണ് അധ്യാത്മരാമായണം രചിക്കപ്പെട്ടത്. അയോധ്യയിൽ ശ്രീരാമനെ സന്ദർശിച്ച മഹർഷി ആരായിരുന്നു? നാരദ മഹർഷിയാണ് അയോധ്യയിൽ ശ്രീരാമനെ സന്ദർശിച്ചത്. യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ ആരെയാണ് നിശ്ചയിച്ചത്? ശ്രീരാമനെ. ശ്രീരാമ പട്ടാഭിഷേകം തടയാൻ കൈകേയിയെ പ്രേരിപ്പിച്ചത് ആരാണ്? മന്ധര. ദശരഥനോട് കൈകേയി ആവശ്യപ്പെട്ട വരങ്ങൾ എന്തെല്ലാം? ഭരതന് രാജ്യഭാരം, ശ്രീരാമന് വനവാസം. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏത്? രാമം ദശരഥം വിദ്ധിം. രാമലക്ഷ്മണന്മാർ കാനനയാത്രയ്ക്ക് പോകുമ്പോൾ ധരിച്ച വസ്ത്രം എന്തായിരുന്നു? വൽക്കലം. ഗംഗാനദി കടന്ന ശേഷം ശ്രീരാമൻ ഏത് മഹർഷിയെയാണ് കണ്ടത്? ഭരദ്വാജൻ. ഭരദ്വാജാശ്രമം സന്ദർശിച്ച ശേഷം ശ്രീരാമൻ ആരെയാണ് കണ്ടത്? വാൽമീകി മഹർഷിയെ. കാട്ടാള ജീവിതം നയിച്ച വാൽമീകി മഹർഷിക്ക് നേർവഴി കാട്ടിക്കൊടുത്തത് ആരായിരുന്നു? സപ്തർഷികൾ. ശ്രീരാമലക്ഷ്മണന്മാർ പർണശാല നിർമ്മിച്ച് താമസിച്ചത് എവിടെയായിരുന്നു? ചിത്രകൂടം. ഭരദ്വാജ മഹർഷി ഭരതാദികളെ സത്കരിച്ചത് ആരുടെ സഹായത്താലായിരുന്നു? കാമധേനു. ശ്രീരാമൻ്റെ വനവാസകാലത്ത് ഭരതശത്രുഘ്നന്മാർ എവിടെയാണ് താമസിച്ചത്? നന്ദിഗ്രാമം. തമിഴ് രാമായണം രചിച്ചത് കമ്പർ ആയിരുന്നു. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? കമ്പരാമായണം. രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തി 17-ാം നൂറ്റാണ്ടിൽ പഞ്ചാബി ഭാഷയിൽ രാമാവതാര എന്ന കൃതി രചിച്ചതാരായിരുന്നു? ഗുരു ഗോവിന്ദ് സിംഗ്. കന്നഡ ഭാഷയിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിനർഹമായ രാമായണ ദർശനം എന്ന കൃതിയുടെ രചയിതാവ് ആരായിരുന്നു? ഡോക്ടർ കെ വി പുട്ടപ്പ. ഏതു ഭാഷയിലെ ഏറ്റവും ജനപ്രീതി നേടിയ രാമായണമാണ് കൃത്തിവാസ രാമായണം? ബംഗാളി ഭാഷയിൽ. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രാമകഥാപരമായി 3 ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട്. ശ്രീരാമാവതാരം, ശ്രീരാമ പട്ടാഭിഷേകം എന്നിവയാണ് അവയിൽ 2. മൂന്നാമത്തേത് ഏതായിരുന്നു? സീതാവിവാഹം. ലങ്കാവിരി കേന്ദ്രമാക്കി ആരംഭിക്കുന്ന രാമായണ കഥയുടെ രചയിതാവ് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ഏതാണ് ഈ കൃതി? ലഘുരാമായണം. മലയാളത്തിലെ ആദ്യത്തെ ചമ്പു സാഹിത്യകൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമായണം ചമ്പുവിൻ്റെ രചയിതാവ് ആരായിരുന്നു? പൂനം നമ്പൂതിരി. ഹനുമാന്റെയും ചന്ദ്രൻ്റെയും സംവാദത്തിൻ്റെ രൂപത്തിലുള്ള 75,000 ശ്ലോകങ്ങളോട് കൂടിയ രാമായണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചാന്ദ്രരാമായണം. സീതയെ രാവണൻ്റെയും മണ്ഡോദരിയുടെയും പുത്രിയായി ചിത്രീകരിക്കുന്ന രാമകീൻ ഏത് രാജ്യത്തെ രാമായണ കഥയാണ്? തായ്ലൻഡ്. ശരഭംഗ ഋഷി രചിച്ച 40,000 ശ്ലോകങ്ങളോട് കൂടിയ രാമായണം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൗഹാർദ്ദ രാമായണം. രാമകഥയെ അടിസ്ഥാനപ്പെടുത്തി പുത്രകാമേഷ്ടി, സീതാ സ്വയംവരം, വിച്ഛിന്നാഭിഷേകം, ഖരവധം, ബാലിവധം, തോരണയുദ്ധം, സേതുബന്ധനം, യുദ്ധം എന്നീ 8 രാമകഥകൾ രചിച്ചതാരായിരുന്നു? കൊട്ടാരക്കര തമ്പുരൻ. 1400-ാം ആണ്ടിനോടടുത്ത് കോവളത്ത് ജീവിച്ച അയ്യപ്പിള്ള ആശാൻ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ പൂർണ്ണ രാമായണ കൃതി ഏതാണ്? രാമകഥാപാട്ട്. രാമായണത്തെ അടിസ്ഥാനമാക്കി കാഞ്ചനസീത, ലങ്കാലക്ഷ്മി, സാകേതം എന്നീ നാടകങ്ങൾ രചിച്ചതാര്? സി എൻ ശ്രീകണ്ഠൻ നായർ. രാമായണത്തെ അടിസ്ഥാനമാക്കി തുളസീദാസ് അവധി ഭാഷയിൽ രചിച്ച പ്രമുഖ കൃതി ഏത്? രാമചരിതമാനസ്. ഒരിക്കൽ മാത്രം പ്രയോഗിക്കാൻ പാടുള്ളതും രണ്ടാമത് പ്രയോഗിച്ചാൽ സ്വന്തം നാശത്തിനിടയാകുന്നതുമായ അസ്ത്രത്തിൻ്റെ പേരെന്ത്? നാരായണാസ്ത്രം. ശ്രീരാമൻ രാവണനെ വധിച്ചത് ഏതസ്ത്രം ഉപയോഗിച്ചാണ്? ബ്രഹ്മാസ്ത്രം. സിദ്ധാശ്രമത്തിലെ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ വിട്ടുതരണമെന്ന്
ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത് ആരായിരുന്നു? വസിഷ്ഠ മഹർഷി. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സപ്തർഷികളിൽപ്പെട്ട നാല് പേർ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഭരദ്വാജൻ, ജമദഗ്നി എന്നിവരാണ്. മറ്റു മൂന്ന് പേർ ആരൊക്കെയായിരുന്നു? അത്രി, കശ്യപൻ, ഗൗതമൻ എന്നിവരായിരുന്നു മറ്റു മൂന്ന് പേർ. ഒരു ദിവസം വാൽമീകി മഹർഷി മധ്യാത്ന സ്നാനത്തിനായി ഈ നദിയിലേക്ക് പോകുന്ന വഴിയാണ് രണ്ട് ഇനപ്പക്ഷികളിലൊന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടതും തുടർന്ന് മാ നിഷാദ എന്ന് തുടങ്ങുന്ന പ്രശസ്ത ശ്ലോകം രചിച്ചതും. ഏതായിരുന്നു ആ നദി? തമസാ നദി. രാവണൻ ഭരിച്ചിരുന്ന ലങ്ക സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതത്തിൻ്റെ മുകളിലാണെന്ന് പറയപ്പെടുന്നു. ഏതാണ് ഈ പർവ്വതം? ത്രികൂടം. കർക്കിടകമാസത്തിലെ നാലമ്പല ദർശനം വളരെ പുണ്യപ്രശസ്തമാണ്. നാലമ്പലങ്ങളിൽ ശ്രീരാമക്ഷേത്രം തൃപ്രയാറും ഭരതക്ഷേത്രം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണക്ഷേത്രം മൂഴിക്കുളത്തുമാണ്. എങ്കിൽ ശത്രുഘ്നക്ഷേത്രം എവിടെയാണ്? പായമ്പൽ.